എത്ര കേട്ടാലും കണ്ടാലും മതിവരാത്ത ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ ആനക്കഥ ഇത് ഞാൻ പറയുന്നതല്ല അസൽ ആനപ്രേമികളുടെ വാക്കുകളാണ് കോന്നിയിലെ കൊച്ചയ്യപ്പൻ കൊട്ടാരക്കര ചന്ദ്രശേഖരൻ കീരങ്ങാട്ട് കേശവൻ പന്തളം നീലകണ്ഠൻ ആവണാമനക്കൽ ഗോപാലൻ കേവളപ്പാറ കൊമ്പൻ ഗുരുവായൂർ വലിയ പത്മനാഭൻ ഗുരുവായൂർ കേശവൻ തിരുവട്ടാർ ആദികേശവൻ എന്നിങ്ങനെ തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ എത്രയെത്ര കഥകളാണ് കേരളം കേട്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആനയുടെ കഥയാണ് പറയാൻ പോകുന്നത് പേരിൽ തന്നെ അറിയാം ആ ഗജവീരന്റെ ഗാംഭീര്യം നാദുങ്കാമുവ രാജ എന്നാണ് അവന്റെ പേര് ലോകത്തിൽ ആദ്യമായി ഓട്ടോമാറ്റിക് ഗണ്ണുകളുമായി പട്ടാളക്കാർ അംഗരക്ഷകരായുള്ള സൂപ്പർ താരം ആന എന്ന ബഹുമതിയും നാദുങ്കാമുവ രാജയ്ക്ക് സ്വന്തം ശ്രീലങ്കയിലാണ് രാജയിപ്പോൾ ഉള്ളതെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യയാണ് നാദുങ്കാമുവ രാജയുടെ സ്വദേശം ബന്ധുവിന്റെ ദീർഘനാളത്തെ അസുഖം ഭേദമാക്കിയതിന്റെ പേരിൽ മൈസൂർ മഹാരാജ വൈദ്യൻ കൂടിയായ നീലംഹാര ക്ഷേത്രത്തിലെ സന്യാസിക്ക് നൽകിയ സമ്മാനങ്ങളിൽ ഒന്നാണ് നാദുങ്കാമുവ രാജ മൈസൂരിൽ ജനിച്ച രാജ പിന്നീട് ശ്രീലങ്കയിലെ ദന്തക്ഷേത്രത്തിലെ ഉത്സവത്തിന് ശ്രീബുദ്ധന്റെ അവശിഷ്ടങ്ങൾ അടങ്ങിയ പേടകങ്ങൾ എഴുന്നള്ളിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ചുരുക്കം ആനകളിലൊന്നായി മാറുകയായിരുന്നു 65 വയസ്സ് പ്രായമുള്ള നാദുങ്കാമുവ രാജയ്ക്ക് 10.5 അടി അതായത് 3.2 മീറ്ററോളം ഉയരമാണ് ഉള്ളത് രാജ്യത്തിന്റെ അനൌദ്യോഗിക ദേശീയ നിധിയായാണ് രാജയെ കണക്കാക്കുന്നത് ദ്വീപിലുടനീളമുള്ള ക്ഷേത്രോത്സവങ്ങളിൽ പങ്കെടുക്കാൻ പ്രധാന റോഡുകളിൽ സഞ്ചരിക്കുന്നതിനാലാണ് രാജയ്ക്ക് സുരക്ഷയൊരുക്കാൻ സർക്കാർ സൈനികരെ അനുവദിച്ചത് 2015 റോഡിലൂടെ പോവുകയായിരുന്ന രാജയുടെ ദേഹത്തേക്ക് ഒരു സൈക്കിൾ യാത്രക്കാരൻ സൈക്കിൾ കൊണ്ടുവന്ന് ഇടിച്ചിരുന്നു അതിനുശേഷം സുരക്ഷ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു എല്ലാ വർഷവും ഓഗസ്റ്റിൽ നടക്കുന്ന ഉത്സവത്തിലെ എസാല ഘോഷയാത്രയിൽ 100 ആനകളെയാണ് പങ്കെടുപ്പിക്കുന്നത് ഇതിന്റെ മുൻനിരയിൽ രാജയുണ്ടാകും കാൻഡിയിലെ ക്ഷേത്രത്തിലേക്ക് 90 കിലോമീറ്റർ നടന്നാണ് രാജ എത്താറുള്ളത് രാത്രികളിൽ 30 കിലോമീറ്റർ വീതം നടന്നാണ് ഈ യാത്ര ന്യൂസ് ഡെസ്ക് പ്രേവിന്ത്യ ന്യൂസ്